നമസ്കാരം, നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താലയിലെ 150 ഹെക്ടർ കൃഷിയിടത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന കൂടല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയും തൃത്താല MLA MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കടുത്ത ജലദൗർലഭ്യം കാരണം കൃഷി അവഗണിക്കപ്പെട്ട് കിടന്ന കാർഷിക ഗ്രാമമായ തൃത്താലയെ തരിശുരഹിത തൃത്താലയാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ഈ ലക്ഷ്യത്തിനു വേണ്ടി ആവിഷ്കരിച്ച സുസ്ഥിര തൃത്താല പദ്ധതിയിലൂടെ 2 വർഷത്തിനകം 882 ഹെക്ടറിൽ കൃഷി ഇറക്കാൻ കഴിഞ്ഞു. 30 വർഷത്തോളമായി മുടങ്ങിക്കിടന്ന വെള്ളിയാങ്കല്ല് ലിഫ്റ്റ് ഇറിഗേഷൻ 2,20,00,000 രൂപ ചെലവിൽ പൂർത്തിയാക്കിയത് ഇതിന്റെ ഭാഗമാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകം തൃത്താലയിൽ 2 ലിഫ്റ്റ് ഇറിഗേഷനുകൾ പ്രവർത്തന സജ്ജമാക്കിയതിലൂടെ 250 ഹെക്ടർ കൃഷിയിടത്തിലേക്കാണ് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞത്. 35 കോടി രൂപ അനുവദിച്ച കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ പ്രവൃത്തികൾ അതിവേഗത്തിൽ മുന്നോട്ടു പോവുകയാണ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നിലവിൽ ഒരു വിള കൃഷി ചെയ്യുന്നിടത്ത് 3 വിള കൃഷി ഇറക്കാനാകും. പ്രഖ്യാപിച്ച പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സ്ഥിരം അവലോകന യോഗങ്ങൾ തന്റെ നേതൃത്വത്തിൽ നടക്കുകയാണെന്നും കാർഷിക മേഖലയിലൂടെ തൃത്താലയിലെ അപകടകരമാവിധം കുറഞ്ഞ ഭൂജലനിരപ്പ് ഉയർത്താനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ ചാരിതാർത്ഥ്യത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ അതിയായ ചാരിതാർത്ഥ്യവും അഭിമാനവുമുണ്ട്. അതോടൊപ്പം ഒരാളെ ഓർമ്മിക്കാതിരിക്കാനുമാവില്ല. 2021 തൃത്താലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ആനക്കര സർവീസ് സഹകരണ ബാങ്കിൽ നടന്നൊരു യോഗത്തിൽ കൂടല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷന്റെ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, 25 കൊല്ലമായി മുടങ്ങിക്കിടക്കുന്ന ഒന്നാണ്, ഈ പ്രദേശത്തെ കൃഷിക്ക് അത് വളരെ അത്യാവശ്യമാണ്, അപ്പം അത് മുൻഗണന കൊടുത്ത് ഒന്ന് ശരിയാക്കണം എന്ന് പറഞ്ഞയാൾ ദീർഘകാലം പാടശേഖര കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായിരുന്ന ഇപ്പോൾ നമ്മോടൊപ്പമില്ലാത്ത ഉണ്ണിയേട്ടനാണ്, പരമേശ്വരൻകുട്ടി എന്നറിയപ്പെടുന്ന ഉണ്ണിയേട്ടനാണ്. അദ്ദേഹമാണ് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. അദ്ദേഹം സഖാവ് പ്രകാശ് കാരാട്ടിൻ്റെ അടുത്ത ബന്ധു കൂടിയാണ്. അപ്പം ആ നിലയിൽ എനിക്കൊരു പരിചയം അദ്ദേഹത്തെ ഉണ്ട്. അന്ന് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം യാഥാർത്ഥ്യമാക്കി ഉദ്ഘാടനം ചെയ്ത് ഇവിടെ നിൽക്കുമ്പോൾ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. അത് കാണാൻ ഉണ്ണിയേട്ടനില്ല എന്ന ദുഃഖമുണ്ടെങ്കിലും കൂടല്ലൂർ മുത്തുവിളയും കുന്ന് പന്നിയം പെരിന്തല പാടശേഖര സമിതികൾക്കാണ് കൂടല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലൂടെ വെള്ളം എത്തിക്കുന്നത്. ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MT ഗീത, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ റൂബിയ റഹ്മാൻ, PK ബാലചന്ദ്രൻ, P. സാലിഹ്, പാടശേഖര സമിതി ഭാരവാഹികളായ മജീദ് മാസ്റ്റർ, വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. 10,00,000 രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കൂടല്ലൂർ താണിക്കുന്ന് അംഗൻവാടി റോഡിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. സിസിടിവി ന്യൂസ്, തൃത്താല. മുള്ളൂർക്കര വാഴക്കോട് വളവിൽ വെച്ച് KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ഇലക്ട്രിക് സ്കൂട്ടിയിലിടിച്ച് 2 പേർക്ക് പരിക്ക്. ഇവരെ ഓട്ടുപാറ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് 12:30 തിരുവല്ലയിൽ നിന്നും വഴിക്കടവിലേക്ക് പോകുന്ന സൂപ്പർഫാസ്റ്റ് KSRTC ബസ്സാണ് മുള്ളൂർക്കര വാഴക്കോട് കഴിഞ്ഞുള്ള വളവിൽ വെച്ച് സ്കൂട്ടറിൽ ഇടിച്ചത്. വഴിക്കടവിലേക്ക് പോകേണ്ട യാത്രക്കാരെ വേറെ ബസ്സുകളിൽ കയറ്റിവിട്ടു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സാന്ത്വന പരിചരണം ആരുടെയും ഔദാര്യമല്ല, സമൂഹത്തിന്റെ കടമയാണെന്ന് മുഹമ്മദ് മൂസിൻ MLA. പട്ടാമ്പിയിൽ പാലിയേറ്റീവ് ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. പട്ടാമ്പി പാലിയേറ്റീവ് നേതൃത്വത്തിലാണ് പട്ടാമ്പിയിൽ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് NSS വാളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് സന്ദേശത്തിന്റെ നോട്ടീസ് വിതരണവും ധനശേഖരണവും നടത്തി. ദിനാചരണ പ്രവർത്തനങ്ങൾ മുഹമ്മദ് മോഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് പ്രവർത്തനം ഔദാര്യമല്ല, സമൂഹത്തിന്റെ കടമയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഹമ്മദ് മോഹസിൻ MLA സൂചിപ്പിച്ചു. സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പൊ പട്ടാമ്പിയിലെ പുതിയ പാലിയേറ്റീവ് കെയർ എന്നുള്ള പുതിയ സംവിധാനങ്ങൾ ഒരുങ്ങി അത് ജനകീയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആളുകളെ ഈ പാലിയേറ്റീവ് ദിനത്തിലും നമ്മുടെ ചുമതല നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ പരിചരിക്കുകയും അതോടൊപ്പം തന്നെ ഈ പാലിയേറ്റീവ് മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ്. പാലിയേറ്റീവ് പരിചരണം എന്ന് പറയുന്നത് ആരുടെയും ഔദാര്യമല്ല, അത് നമ്മുടെ കടമയാണ് എന്ന് തിരിച്ചറിയുക. ഓരോ വേദന അനുഭവിക്കുന്ന കിടപ്പിലാകി പോകുന്ന രോഗികൾ ഇന്ന് അവരാണെങ്കിൽ നാളെ ഞാനായിരിക്കും. അതുകൊണ്ട് ഇത് സമൂഹത്തിന്റെ കടമയാണ്, അവരെ സഹായിക്കുക,
അവരുടെ കൂടെ നിൽക്കുക, അവരുടെ വേദന അകറ്റാനുള്ള എന്തെങ്കിലും നമ്മുടെ സാമീപ്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ കഴിയട്ടെ എന്ന് എൻ പി വിനയകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, സിനിമ സമിതി അധ്യക്ഷൻ എം വിജയകുമാർ, കൌൺസിലർ കവിത, പട്ടാമ്പി സബ് ഇൻസ്പെക്ടർ സി മോഹൻദാസ്, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി കമാൽ, എൻ എസ് എസ് വളണ്ടിയർ ലീഡർമാർ സി മുകേഷ്, മോഹൻദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ ബി എസ് സി നേഴ്സിംഗ് ഉന്നത വിജയവും ബെസ്റ്റ് നേഴ്സിംഗ് സ്റ്റുഡന്റുമായി തിരഞ്ഞെടുക്കപ്പെട്ട പാലിറ്റു വളണ്ടിയർ ശ്രീലക്ഷ്മി ദാസിന് എം എൽ എ ഉപഹാരവും നൽകി ആദരിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയർമാർ, പെരുമുടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയർമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ധനശേഖരണ യജ്ഞം നടത്തിയത്. സംഗീത സംവിധായകൻ കെ ജെ ജോയ് അന്തരിച്ചു. 77 വയസ്സായിരുന്നു. പുലർച്ചെ 2:30 ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം. തൃശൂർ നെല്ലിക്കുന്ന് സ്വദേശിയായ കെ ജെ ജോയ് 200+ ചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കി. 1975 ലവ് ലെറ്റർ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. മലയാളത്തിലെ ആദ്യ ടെക്നോ മ്യൂസീഷ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സംഗീത സംവിധായകൻ കൂടിയാണ് ഇദ്ദേഹം. ദക്ഷിണേന്ത്യൻ സിനിമയിൽ ആദ്യമായി കീബോർഡ് ഉപയോഗിച്ചതും ഇദ്ദേഹമാണ്. 12 ഹിന്ദി ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട്. ബുധനാഴ്ച ചെന്നൈയിലാണ് സംസ്കാരം നടത്തുക. പട്ടാമ്പി പെരുമുടിയൂർ സ്കൂളിലേക്കുള്ള വഴി റെയിൽവേ അടച്ചതുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ സർവകക്ഷിയോഗം ചേർന്നു. എം പിക്കും റെയിൽവേ അധികൃതർക്കും നിവേദനം നൽകാനും യോഗത്തിൽ ധാരണയായി. ആക്ഷൻ കൗൺസിലും രൂപീകരിച്ചു. പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് കോറിയന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള കുട്ടികളുടെ വഴിമുടക്കിയ റെയിൽവേ നടപടിക്കെതിരെ പ്രതിഷേധമുയരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പെരുമുടിയൂർ സ്കൂളിൽ സർവകക്ഷിയോഗം ചേർന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിലും രൂപീകരിച്ചിട്ടുണ്ട്. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് എം പിക്കും റെയിൽവേ അധികൃതർക്കും നിവേദനം നൽകുവാനും തീരുമാനമായി. കഴിഞ്ഞ ദിവസമാണ് പട്ടാമ്പി പെരുമുടിയൂർ സ്കൂൾ ഭാഗത്തേക്ക് വിദ്യാർത്ഥികൾ റെയിൽ മുറിച്ച് കടന്നു പോകുന്ന വഴി റെയിൽവേ അടയ്ക്കുവാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. ഇത് കണ്ട് നാട്ടുകാരും അധ്യാപകരും എല്ലാം ഇതേ തടയുകയായിരുന്നു. എന്നാൽ റെയിൽവേ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വഴികൾ അടച്ചുപൂട്ടാനാണ് റെയിൽവേയുടെ തീരുമാനം. ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി സർവകക്ഷി യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സി മുകേഷ് അധ്യക്ഷനായിരുന്നു. പി ടി എ പ്രസിഡന്റ് കെ സുകുമാരൻ, പ്രധാന അധ്യാപിക ഗീതാകുമാരി, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയടത്തോൾ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി എം നീലകണ്ഠൻ, എം ശങ്കരൻകുട്ടി, പി ഷൺമുഖൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി സി വാസു, വി ടി സോമൻ, എം മൊയ്തീൻകുട്ടി, വി കെ വിപിൻ, കെ സുധാകരൻ, സ്കൂൾ പ്രിൻസിപ്പൽ ടി എം പത്മിനി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി അരുൺ, അധ്യാപക പ്രതിനിധികളായ സുധീഷ്, ടി എം പരമേശ്വരൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ചെയർപേഴ്സണായും സി മുകേഷ് കൺവീനറുമായുള്ള ആക്ഷൻ കൗൺസിലാണ് രൂപീകരിച്ചിരിക്കുന്നത്. 24 പാലിയേറ്റീവ് കെയർ രംഗത്ത് പ്രവർത്തിച്ച സാന്ത്വനം പേഷ്യൻസ് കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 15 പാലിയേറ്റീവ് ദിനാചരണം നടത്തി. രാവിലെ 8 നടന്ന ചടങ്ങിന് വൈസ് പ്രസിഡന്റ് വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു. സുകുമാരൻ അധ്യക്ഷനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പ്രകാശൻ ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രഷറർ മുഹമ്മദ് അലി, വളണ്ടിയർമാരായ മോഹനൻ, ഗിരീഷ് എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് ഷീത നന്ദി പറഞ്ഞു. എടപ്പാൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഗഫൂറിന്റെ നേതൃത്വത്തിൽ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ദിനാചരണ പരിപാടികളിൽ പങ്കെടുത്തു. തൃത്താല ഗ്രാമപഞ്ചായത്ത്, തൃത്താല പ്രാഥമികാരോഗ്യ കേന്ദ്രം, സ്നേഹസ്പർശം, പാലിയേറ്റീവ് കെയർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്നേഹദൂത് എന്ന പേരിൽ പാലിയേറ്റീവ് കുടുംബസംഗമം നടത്തി. മേഴത്തൂരിൽ റീജൻസി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ അധ്യക്ഷനായി. ടി വി സബിത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡോക്ടർ ടി എച്ച് ഷബ്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി ദീപ, ജയചൈ പ്രശാന്ത്, മോഹൻദാസ്, ഡോക്ടർ കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ തൃത്താല ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ, പാലിയേറ്റീവ് നഴ്സ് മാലിനി, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവരെ ആദരിച്ചു. ഓട്ടിസത്തെ സംഗീതത്തിലൂടെ അതിജീവിച്ച മേഴത്തൂർ നിരഞ്ജൻ അവതരിപ്പിച്ച സംഗീത പരിപാടിയും ബേഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ, അംഗൻവാടി ജീവനക്കാർ, ആശുപത്രി ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവരുടെ കലാപരിപാടികളും അരങ്ങേറി. വരവൂർ പഞ്ചായത്തിന്റെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ സാന്ത്വന പരിചരണ ദിനം ആചരിച്ചു. 11 വാർഡ് മെമ്പർ ജിഷയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവ്യ സ്വാഗതം പറഞ്ഞു. ഹെൽത്ത് ഇൻസ്പെക്ടർ ജി വിനോദ് സാന്ത്വന പരിചരണ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു. വാർഡ് മെമ്പർമാരായ സേതുമാധവൻ, പ്രദീപ്, പി എസ്, സജീഷ്, അനിത എന്നിവർ ആശംസകൾ അറിയിച്ചു. ബ്ലോക്ക് മെമ്പർ പ്രീതി ഷാജു നന്ദി പറഞ്ഞു. രോഗികൾക്ക് ഭക്ഷണ കിറ്റുകളും വിതരണം ചെയ്തു. പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ടാണ് പാലിയേറ്റീവ് ദിനം ആചരിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും ഇവിടെയുള്ള നമുക്കറിയാം പാലിയേറ്റീവ് പേഷ്യന്റിന് ഭക്ഷ്യകിറ്റ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഈ വർഷത്തെ പാലിയേറ്റീവ് ദിനം ഇപ്പൊ ഇവിടെ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമപഞ്ചായത്തില് 900,000 രൂപയാണ് നമ്മൾ പാലിയേറ്റീവ് പേഷ്യന്റിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്. അവർക്ക് വിവിധങ്ങളായ ആവശ്യങ്ങളാണ് അല്ലെ. നമുക്കറിയാം ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഒരുപക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മരുന്നിന് പുറമെ അവർക്ക് അനുബന്ധമായിട്ടുള്ള മറ്റു ഉപകരണങ്ങൾ ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് നൽകുകയാണ്. ഒരു രോഗിയെ നമുക്ക് മുക്തമാക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും. തീർച്ചയായിട്ടും ഇതിന് ഇന്നിവിടെ അനിതയില്ല. നമ്മുടെ അനിത ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ലീവ് എടുത്തതാണ്. അപ്പൊ അനിത ഉൾപ്പെടെ ആശാവർക്കർമാര് എല്ലാവരും ഒരു ടീമായി കൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ എച്ച് ഐ ഒക്കെ തന്നെ ഒരു ടീമായി കൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും രോഗവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തികച്ചും സൗജന്യമായി. തരഗൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിലേക്ക്. 110th പട്ടാമ്പി നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇതിന്റെ ഭാഗമായി വിപുലമായ യോഗം ചേർന്നു. 110th പട്ടാമ്പി നേർച്ച ഇത്തവണ 2-3 ആഘോഷിക്കുന്നത്. ആലൂർ വലിയപ്പൂ കുഞ്ഞിക്കോയത്തങ്ങളുടെ ആണ്ടു നേർച്ച കൂടിയാണ് ആഘോഷിക്കുന്നത്. 100-ൽ പരം കെജിവീരന്മാരും 10,000-ക്കണക്കിന് ആളുകളും എത്തുന്ന നേർച്ചയുമായി ബന്ധപ്പെട്ട് വിപുലമായ കമ്മിറ്റിയും ചേർന്നു. 56 ഉപാഘോഷ കമ്മിറ്റികളും കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു യോഗം. യോഗം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രദേശത്തിന്റെ ഏറ്റവും വലിയൊരു ഉത്സവം എന്ന നിലയ്ക്ക് അത് ഏറ്റവും നന്നായി നടത്താൻ കഴിയുന്നു. എല്ലാ കമ്മിറ്റി ഭാരവാഹികളും, അത് കേന്ദ്ര കമ്മിറ്റി മാത്രമല്ല എല്ലാ ഉപ കമ്മിറ്റികളും പരസ്പരം സഹകരിച്ചും സഹായിച്ചും വളരെ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പട്ടാമ്പി നേർച്ചയെ നിലനിർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. നമുക്ക് ടൂറിസം മാപ്പിംഗിൽ പട്ടാമ്പി നേർച്ച കൊണ്ടുവരുന്നതിന് തടസ്സങ്ങളായി നിൽക്കുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ചില കുറച്ച് ഭാഗം ഗതാഗതവുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗം മാത്രമാണ്, കുറച്ച് സമയം മാത്രമാണ്, അതും ചെറിയൊരു ആക്ടിവിറ്റി മാത്രമാണ് നമ്മുടെ നേർച്ചയുമായി ബന്ധപ്പെട്ടുള്ളത്. അത് കുറച്ചുകൂടെ വിപുലീകരിച്ച് കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിൽ നടത്തുമ്പോഴാണ് നമുക്കത് ടൂറിസത്തിന് വലിയ സാധ്യതയായി വരുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇത് കാണാൻ വരുന്ന ആളുകൾക്ക് കണ്ണിന് കുളിർമയേകുന്ന നല്ല കാഴ്ചകൾ ഉണ്ടാവുകയും നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. കേന്ദ്ര ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KR നാരായണസ്വാമി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ പി വിജയകുമാർ, കേന്ദ്രാഘോഷ കമ്മിറ്റി സെക്രട്ടറി അലി പൂവത്തിങ്ങൽ, ട്രഷറർ അനീഫ മാനു, മുരളി വേലേരിമഠം, ദാസൻ ഇടിയത്ത്, മാനു പുളിക്കൽ, ഹബീബ് റാവുത്തർ, പ്രമോദ് പുലരിയിൽ, വാഹിദ് കൽപ്പക, സി കൃഷ്ണദാസ്, AV അബു, അഭിലാഷ് പെരുമിടിയൂർ, സിദ്ദീഖ് കരിമാങ്കുഴി, PT ബഷീർ, TP മുനീർ, TP അലി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ 2 നടന്ന കലാമത്സരങ്ങൾക്ക് പരിസമാപ്തിയായി. സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ SNEC ടാലൻസ് മീറ്റ് ആൺകുട്ടികളുടെ മത്സരത്തിൽ വെങ്ങപ്പള്ളി ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി കോളേജ് ഓവറോൾ ചാമ്പ്യന്മാരായി. 53% ഓവറോൾ ചാമ്പ്യന്മാരായത്. മരവട്ടം ഗ്രേസ് വാലി ഇസ്ലാമിക് കോളേജ് ഫോർ ബോയ്സ്, കുമ്പള ഇമാം ഷാഫി അക്കാദമി എന്നിവ യഥാക്രമം 2-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സാൻവിയ ബക്കാലുരിയ വിഭാഗങ്ങളിലും വെങ്ങപ്പള്ളി ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി തന്നെയാണ് ജേതാക്കൾ. പെൺകുട്ടികളുടെ മത്സരങ്ങൾ 20-21 തീയതികളിലായി നടക്കും. ഖലം, കലാം, കിർത്താസ്, കിത്താബ് എന്നീ 4 വേദികളിലായി 2 വാശിയേറിയ മത്സരങ്ങളാണ് നടന്നത്. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജനറൽ സെക്രട്ടറി വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഉദ്ഘാടനം ചെയ്തു. SNEC ഗവേണിംഗ് കൌൺസിൽ അംഗം പാണക്കാട് സയ്യിദ് മുനീലലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ മുഖ്യാതിഥിയായി. സമസ്ത മാനേജർ K മോയിൻകുട്ടി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പാണക്കാട് സയ്യിദ് മുഇനലി ശിഹാബ് തങ്ങളും ടാലന്റ് ഓഫ് ദി മീറ്റ് നേടിയവർക്കുള്ള ട്രോഫി SNEC അക്കാദമിക് കൌൺസിൽ ചെയർമാൻ അബ്ദുസലാം ഭാഗവിയും വിതരണം ചെയ്തു. ആതിഥേയത്വം വഹിച്ച മലബാർ എഞ്ചിനീയറിംഗ് കോളേജിനുള്ള SNEC ഉപഹാരം ഡോക്ടർ KS ഹംസയ്ക്ക് നൽകി. ഡോക്ടർ ബഷീർ പനങ്ങാങ്ങര, ഡോക്ടർ അസ്ലം വാഫി, ഡോക്ടർ ഷെഫീഖ് റഹ്മാനി തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ, മതവിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ, നമ്മളെ
കേരളക്കാരായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാ സംഭവം എന്നതിൽ കഴിഞ്ഞു അത് വേറൊന്നില്ല. കാരണം അവർ വിദ്യാഭ്യാസത്തിൽ തന്നെയാണ്, കാലങ്ങൾക്കനുസരിച്ച് അവർ വിദ്യാഭ്യാസം നേടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഈ കേരളത്തെ പോലെയല്ല, വേറെ നമ്മളെ അടുത്ത സ്റ്റേറ്റുകളിൽ അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതേക്കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം. നമ്മളെ നാട്ടിൽക്കൊക്കെ ഈ ബംഗാളികൾക്ക് വരുന്നുണ്ട്, ബംഗാളികളൊക്കെ വരുന്നുണ്ട്. ഈ ബംഗാളികൾ എന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ നിന്നൊക്കെയാണല്ലോ വരുന്നത്. ബംഗാളികൾ എന്ന് പറയുമ്പോൾ അവർ ഒരു മുസ്ലിം ഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്ന ആളുകളുടെ പിന്തുണ. വാവനൂർ എൻ എസ് എസ് കരയോഗം വാർഷികാഘോഷവും കുടുംബസംഗമവും നടന്നു. കരയോഗം പ്രസിഡന്റ് ടി എൻ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി ശശീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ബോർഡ് മെമ്പറുമായ പി നാരായണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ ബി ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗം ട്രഷറർ രാജൻ നായർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ചന്ദ്രശേഖരൻ മാസ്റ്റർ, എം രാംദാസ്, എം ശ്രീധരൻ, പുന്നത്തൂർ നാരായണൻ, എം ഉണ്ണികൃഷ്ണൻ, സനിത എന്നിവർ സംസാരിച്ചു. ഉച്ചഭക്ഷണത്തിനു ശേഷം വിവിധ കലാപരിപാടികളും നടന്നു. ദേശീയ ഗാനാലാപനത്തോടെ പരിപാടികൾക്ക് സമാപനമായി. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പിയിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. തടവ് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ആദരവ് നൽകി. പുരോഗമന കലാസാഹിത്യ സംഘം പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കേരളം എന്ന മാനവികത എന്ന വിഷയത്തിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഗവൺ യു പി സ്കൂൾ വെച്ചായിരുന്നു സദസ് പുരോഗമന കലാസാഹിത്യ സംഘം. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് സദസ് ഉദ്ഘാടനം ചെയ്തു. അനുസ്മൃതി കത്തിക്കലായിരുന്നു 1927 മാർച്ച് 31 മറ്റാണ് ബോംബെയിൽ ഹിന്ദുമത സമ്മേളനം. ആ ഹിന്ദുമത സമ്മേളനത്തിൽ ഇത് കത്തിക്കാൻ ആ പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് ഒടുവിലത്തെ അജണ്ടയായി ഒരു മനുസ്മൃതിയുടെ ഒരു പ്രതി കത്തിക്കാൻ എടുക്കുമ്പോൾ അവർ പറയുന്നൊരു വാചകമുണ്ട്, മനുഷ്യാവകാശത്തിനുമേൽ ഇത്രയേറെ കരിമ്പടം പുതപ്പിച്ച മറ്റൊരു പുസ്തകവും ഞങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ലോകത്തെ എല്ലാ മനുഷ്യാവകാശത്തിൻ്റെയും പേരിൽ ഞങ്ങളിത് കത്തിക്കുന്നു എന്നാണ് പറഞ്ഞ്. മാനവികതയ്ക്ക് മുകളിലിട്ട കരിമ്പടത്തിൻ്റെ പേരാണ് മനുസ്മൃതി. ആ മനുസ്മൃതി രാജ്യത്തിൻ്റെ ഭരണഘടനയാകാൻ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ടല്ലോ, എല്ലാം ഇവിടെ എല്ലാ ജാതിക്കാരും ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നിക്കലല്ലേ അവിടെ ജാതി ഇല്ലാതാവുകയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ആ ജാതി ഇല്ലാതാവുകയാണെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകരുടെ മണ്ണിൽ നിന്നതുകൊണ്ടാണ് തനി ജാതി പ്രമാണിയായിട്ട് പോലും ഭരണഘടന അസംബ്ലിയിൽ പോയി ഇന്ത്യ ഒരു മതേതര ഭരണഘടനയാണെന്ന് പട്ടം താണുവിലേക്ക് പറയേണ്ടി വന്നു. മേഖലാ പ്രസിഡന്റ് കെ എം വാസുദേവൻ അധ്യക്ഷനായി. ചടങ്ങിൽ IFFK 2023 രസഗൗരവ പുരസ്കാരം ലഭിച്ച തടവ് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ആദരവും നൽകി. സംവിധായകൻ ഫാസിൽ റസാഖ്, അഭിനേതാക്കളായ ബീന ആർ ചന്ദ്രൻ, പി പി സുബ്രഹ്മണ്യൻ, എം എൻ അനിത തുടങ്ങിയവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി പി ചിത്രഭാനു, സെക്രട്ടറി ആർ ശാന്തകുമാരൻ, സംഘടനാ സെക്രട്ടറി എ കെ ചന്ദ്രൻകുട്ടി, സി പി എം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയകുമാർ, പ്രൊഫസർ സി പി ചിത്ര, എം ആർ സുനിൽ, കെ രവീന്ദ്രൻ, പി ടി രാമചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന പൊട്ടൻകുളങ്ങര പ്രയാഗ പരേതനായ ക്യാപ്റ്റൻ കുമാരൻ ഭാര്യ ഭാനുമതി ടീച്ചർ നിര്യാതയായി. 91 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 6 മണിക്ക് വീട്ടുവളപ്പിൽ നടന്നു. ദേവദാസ്, മോഹൻദാസ്, ഹരിദാസ്, മഹേഷ് ദാസ്, സുധീർ ദാസ് എന്നിവർ മക്കളാണ്. ഇതോടെ നിലവറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.